പരിശുദ്ധ റമദാൻ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റംസാൻ മുബാറക് സ്റ്റാറ്റസ് വീഡിയോയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷനിലാണ് സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ 16:9 എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ മുകളിൽ കാണുന്ന ഒരു മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് റൈറ്റ് സൈഡിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ എത്ര ലെങ്ത്താണ് ഉള്ളതെങ്കിൽ എത്ര ലെങ്ത് ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ലെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ PNG ഫയലുകൾ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാ മെറ്റീരിയലിലേക്കും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ആ മീഡിയയിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ആ ഒരു പള്ളിയുടെ ഒരു ഇമേജ് PNG ഫയല് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കത്രികയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വൈറ്റ് ബോർഡർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് ഫുൾ സ്ക്രീൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ലെയറും ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അതേ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു ബോർഡർ ഈ PNG ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മീഡിയ സെലക്ട് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡർ PNG ഫയൽ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ആ കത്രിയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ബോർഡർ സെലക്ട് ചെയ്തുകൊണ്ട് ഫുൾ സ്ക്രീൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ആ ഒരു ലെയർ ഇതുപോലെ സൈഡിലേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, വീഡിയോയുടെ അവസാനം വരെ ഡ്രാഗ് ചെയ്യുക. ശേഷം നമ്മൾ ആ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ലൈറ്റ് PNG ഫയൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു, മീഡിയ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആ ഒരു ലൈറ്റ് PNG ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു PNG ഫയൽ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ആവശ്യാനുസരണം അന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ടോപ്പ് ഭാഗത്തേക്കായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ലെയറിന് ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെ എത്തിക്കാം. ഓക്കെ, ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് അവസാനം വരെ എത്തിക്കുക. ശേഷം നമ്മൾ ആ ഒരു ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു സൈഡിലായിട്ട് ഒരു 3-dot ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു ലെയറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു ടെക്സ്റ്റ് PNG ഫയൽ കൊണ്ടുവരാം, ഒരു കളർ ടെക്സ്റ്റ് PNG ഫയൽ. അതിനുവേണ്ടി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഒരു ഫോൾഡറിൽ നിന്ന് നമ്മൾ ആ ഒരു PNG ഫയൽ, ആ ഒരു ടെക്സ്റ്റ് PNG ഫയൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മുകളിലേക്ക് തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബ്ലെൻഡിങ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളിവിടെ താഴെയായിട്ട് ഇവിടെ സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമുക്ക് ആ ഒരു ലെയറിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പൊസിഷന് കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു കളർ എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ആ ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു കളർ എഫക്റ്റ് ഉള്ള ഒരു വീഡിയോ ഫയൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു കത്രികയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫുൾ സ്ക്രീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ലെയറിൽ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്ലെൻഡിങ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളവിടെ മൾട്ടിപ്ലൈ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ഓക്കെ, ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടെംപ്ലേറ്റ് ഫയൽ കൂടെ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് ഫയൽ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു ഫയൽ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കത്രികയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ഫുൾ സ്ക്രീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് തന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളിവിടെ സ്ക്രീൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാറസ് വീഡിയോ ഏകദേശം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് ഇതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഓഡിയോയും ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോയുടെ അവസാനം വരെ നമുക്ക് ഓരോ ലെയറുകളും ലഭിക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ലെയറാണോ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഇല്ല എങ്കിൽ ആ ഒരു ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളിവിടെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്ന 3 ഡോട്ടൈക്കളിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ആ ഒരു ലെയറിനെ ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു എൻഡ് വരെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് എത്തിക്കുക. ശേഷം നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ വന്നതിന് ശേഷം ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കത്രികയുടെ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രിം ടു റൈറ്റ് ടു ഫ്ലൈ എടുത്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓരോ ലെയറുകളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെയറുകൾ ഏതാണോ ആവശ്യമെങ്കിൽ അത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ശേഷം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഒരു വീഡിയോ ഇനി ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു താഴെയുള്ള എക്സ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ആവശ്യമാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെയുള്ള എക്സ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.